പല കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. എന്നാൽ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു മേഖല കൈകാര്യം ചെയ്യുന്ന ഒരു ആളാണ് ഇന്ന് നമ്മുടെ അതിഥിയായിട്ടുള്ളത്. വെരി സ്വീറ്റ് പ്രറ്റി ഗേൾ നന്ദിനി. നന്ദിനിയുടെ പ്രത്യേകത എന്താണെന്നറിയോ? നന്ദിനി ഒരു ഡി ജെ കൂടിയാണ്. നമുക്ക് വിശേഷങ്ങൾ ചോദിച്ചറിയാം. നന്ദിനി, വെൽക്കം ടു സൺഡേ ഫൺഡേ. താങ്ക് യു. ഞാനേ ഇപ്പൊ എനിക്ക് എവിടുന്ന് തുടങ്ങണം എന്ന് കൺഫ്യൂഷൻ ഉണ്ട്. എല്ലാവർക്കും കൊറേ എന്താ പറയാ ഫേസ്ബുക്കിലൂടെ കടന്നുപോയ ഒരാളുടെ അടുത്താണ് ഞാൻ ഇരുന്ന് സംസാരിക്കണേ. അതിലുപരി കുറച്ചിങ്ങനെ ഞാൻ ഫിസിക്കലി ഉള്ള അപ്പിയറൻസ് നോക്കിയപ്പോ അതിലും എന്തൊക്കെയോ എക്സ്ട്രാ ഉണ്ട്. ഞാൻ സാധാരണ കാണാത്ത ആൾക്കാരിൽ നിന്ന് എന്തൊക്കെയോ എക്സ്ട്രാ ഉണ്ട്. ഞാൻ ആദ്യം വിചാരിച്ചു ഈ പല്ലില് ലിപ്സ്റ്റിക് ആണെന്ന്. പല്ലില് ലിപ്സ്റ്റിക് തുടച്ചോളൂ എന്ന് പറഞ്ഞപ്പോഴാണ് സ്നേഹത്തോടെ ആരോ സമ്മാനം ചെയ്തത്. അതെ അതെ, എന്റെ ഡെന്റിസ്റ്റ് വളരെ സ്നേഹത്തോടെ എനിക്ക് വെച്ച് തന്നൊരു ക്രിസ്റ്റലാണിത്. ലിപ്സ്റ്റിക് അല്ല, എനിക്ക് കാണാൻ പറ്റുമോ എന്ന് എനിക്കറിയത്തില്ല. വേണമെങ്കിൽ തിളങ്ങുന്നുണ്ട് ചെറുതായിട്ട്, നല്ല തിളക്കുണ്ട്. ഒന്നുകൂടി ഇങ്ങനെ നോക്കുമ്പോഴാണ് അതെ ആദ്യം പല്ലയിൽ എന്തോ ഇരിക്കുന്ന പോലെ തോന്നുന്നത്. അതെ, പലരും എന്നോടും അത് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ അതെ പല്ലയിൽ എന്തോ ഇരിക്കുന്നു. ഞാൻ പറഞ്ഞ അത് പല്ലയിൽ ഞാൻ വെച്ചിരിക്കുന്ന സാധനം, അതൊരു ക്രിസ്റ്റലാണ്. പിന്നെയാണ് അവർക്ക് മനസ്സിലാവുന്നത് ഓ ഇതാണ് സാധനം. അത് ഓക്കെ. ഞാൻ ഇങ്ങനെ ഒരാളോട് ആദ്യമായിട്ടാണ് സംസാരിക്കണേ, പല്ലില് ക്രിസ്റ്റലോട്. അതെ അതെ, നമ്മള് ചെറിയ പല്ലിയെല്ലാം കാണിക്കണമല്ലോ. അതെ, ഇത് മെയിൻറ്റെയിൻ ചെയ്യണ എങ്ങനെയാപ്പോ? പ്രത്യേകിച്ച് എല്ലാ ദിവസവും രാവിലെ പോയിട്ട് പല്ലേക്ക, അത്രേ ഉള്ളൂ. ഞാൻ പല്ലേക്ക് അതിന് തടസ്സം ഒന്നുമില്ലി പോവെന്നുള്ള. ഇതിന് ഏകദേശം എത്ര രൂപ ചെലവാക്കി? അത് പറയില്ല. എന്നോട് ഡയറക്റ്റ് ആയിട്ട് ആരെങ്കിലും മെസ്സേജ് ചെയ്ത് ചോദിച്ചാൽ ഞാൻ ഡോക്ടറിന്റെ അഡ്രസ്സ് തരുന്നതായിരിക്കും. ഡോക്ടർ, മഹാനായ ഡോക്ടറുടെ പേര് എന്താണ്? ഡോക്ടർ സുനിൽ. ഓക്കെ, ഇവിടെയാണ്? എറണാകുളത്താണോ? അല്ല അല്ല, തിരുവല്ലയിലാണ്. എന്റെ ശരിക്കുള്ള സ്ഥലം നാട് തിരുവല്ല. അപ്പൊ ഞാൻ അതിലേക്ക് വരാം. തിരുവല്ലയിന്ന് ഇപ്പൊ കൊച്ചിക്കാരിയായിട്ട്. അതെ അതെ, ഇപ്പം തിരുവല്ലക്കാരിന്ന് കംപ്ലീറ്റ് ആയിട്ട് പറയാൻ പറ്റത്തില്ല. കാരണം ഞാൻ തിരുവല്ലയിൽ താമസിച്ചതിനെക്കാട്ടിലും കൂടുതൽ ദുബായിലാണ് പഠിച്ചതും വളർന്നതും. അത് കഴിഞ്ഞിട്ട് ഏറ്റവും കൂടുതൽ ഞാൻ താമസിച്ചിട്ടുള്ളത് കൊച്ചിയിലാണ്. അപ്പൊ എനിക്ക് തിരുവല്ല സത്യം പറഞ്ഞാൽ കൊച്ചി അറിയാവുന്ന അത്ര എനിക്ക് തിരുവല്ല അറിയില്ല. അമ്മയച്ചനൊക്കെ ഇപ്പൊ തിരുവല്ല. നന്ദിനി ശ്രീ ആയത് എങ്ങനെയാ? ശ്രീ, എന്റെ അച്ഛന്റെ പേര് ശ്രീകുമാർ, എന്റെ അമ്മയുടെ പേര് ഉഷാശ്രീ. അപ്പൊ രണ്ടുപേരുടെയും പേരിൽ ശ്രീ ഉള്ളത് കൊണ്ട് ആ ശ്രീ ഞാൻ ഇങ്ങനെ എടുത്തു. രണ്ടുപേർക്കും വിഷമ വേണ്ട. ഇപ്പോഴത്തെ പുതിയ വിശേഷം? ഇപ്പോഴത്തെ പുതിയ വിശേഷം മനോഹരമായ ഒരു വിശേഷമാണ്. മനോഹരം എന്ന് പറയുന്ന ഫിലിം അത് ഇപ്പതാ ഇറങ്ങി. അപ്പൊ അതിങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. മനോഹര എത്രത്തോളം മനോഹരിയാക്കി നന്ദിനി എന്ന് പറയുന്ന ഒരു വ്യക്തിനെ? അതൊരു എൻറ്റയർലി ന്യൂ എക്സ്പീരിയൻസ് ആയിരുന്നു. നല്ലപോലെ മനോഹരിയാക്കി എന്ന് പറയാം. കാരണം ഞാൻ ഇത്രയും വലിയ സ്റ്റാർസിൻ്റെ കൂടെ ആദ്യമായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ത്രൂ ഔട്ട് ഒരു റോൾ ആദ്യമായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. സോ ഇത്രയും ഒരു ബിഗ് സ്ക്രീനിൽ ഇത്രയും ഒരു എക്സ്പോഷർ, ദിസ് ഇസ് ഫോർ ദ ഫസ്റ്റ് ടൈം. സോ ഐ എൻജോയ്ഡ് ഇറ്റ്, ഇറ്റ് വാസ് റിയലി നൈസ്. പിന്നെ യാ, എല്ലാവരുടെയും കൂടെ ഇത്രയും വലിയ ആർട്ടിസ്റ്റുകളുടെ വർക്ക് ചെയ്യാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം. എന്താ ക്യാരക്ടർ? എന്താ എൻ്റെ ക്യാരക്ടറിൻ്റെ പേര്? മാലതി എന്നാണ് അതിനകത്ത്. മാലതി സംഭവം മനോഹരം എന്ന് പറയുന്ന സിനിമ മുഴുവൻ നടക്കുന്നത്, ആ കഥ മുഴുവൻ നടക്കുന്നത് പാലക്കാട് ബേസ് ചെയ്താണ്. പക്ഷെ ഞാൻ മാത്രം പാലക്കാടുകാരിയല്ല, ഞാൻ കോട്ടയംകാരിയാണ്. ഇതിനകത്ത് ചിലപ്പോൾ എൻ്റെ സ്ലാങ് കൊണ്ട് ഡയറക്ടർ തന്നെ തീരുമാനിച്ചതായിരിക്കാം കോട്ടയത്ത് തന്നെ വെച്ചേക്കാവുന്നത്. അപ്പോൾ ഞാനൊരു LIC ഏജൻ്റാണ് അതിനകത്ത്, നായികയുടെ ഫ്രണ്ടാണ്. അപ്പം നായിക വളരെ പാവം, ഭയങ്കര സ്വീറ്റായിട്ടുള്ള, വളരെ സോഫ്റ്റ് സ്പോക്കൺ ആയിട്ടുള്ള കുട്ടിയാണ്. അപ്പോൾ ഈ കുട്ടിക്ക് വിളിക്കേണ്ട ചീത്ത മുഴുവൻ വിളിക്കുന്നത് ഞാനാണ്. അപ്പോൾ നായികയ്ക്ക് വേണ്ടിയിട്ട് ഘോര ബാധിക്കുന്ന ക്യാരക്ടറാണ് മാലതി. നായികയ്ക്ക് വേണ്ടി എന്തും ചെയ്യും, നായികയ്ക്ക് എനിത്തിങ് ഫോർ ഹർ. അപ്പോൾ അങ്ങനെ ഒരു ഒരു ഭയങ്കര ഫ്രണ്ട്സാണ്, ഒരു പ്രൊട്ടക്റ്റീവ് ഫ്രണ്ടാണ്. അപ്പൊ എന്ന് വെച്ചാല് ഞാൻ അത് ചെയ്തുകൊണ്ടിരിക്കുമ്പോ ഞാൻ വെച്ചിട്ടുണ്ട്, മാലതി പോലെ ഒരു ഫ്രണ്ട് എനിക്കുണ്ടായിരുന്നെങ്കിൽ, നമുക്ക് വേണ്ടി ഫൈറ്റ് ചെയ്യുന്ന ഒരു ഫ്രണ്ട് ഉണ്ടല്ലോ. സോ നമ്മളെ അത്രയും കെയർ ചെയ്യുന്ന, നമുക്ക് വേണ്ടി എന്തും ചെയ്യുന്ന ആ അതുപോലെ ഒരു ഫ്രണ്ട് എനിക്കുണ്ടായിരുന്നെങ്കിൽ എന്ന് എനിക്ക് തോന്നിപ്പോയിട്ടുണ്ട്. സോ അതുപോലെ ഒരു ഫ്രണ്ടാണ്, വെരി ഇൻട്രസ്റ്റിംഗ് ക്യാരക്ടർ. ഏത് നേരം ഒരു വണ്ടി ഉണ്ടാവും അല്ലേ കൂടെ? അതാണ്. എത്ര പ്രാവശ്യം വീണു? ഷോ, ഒന്നും പറയണ്ട. ഇത് ആരെങ്കിലും നേരത്തെ പറഞ്ഞതാണോ? ഇല്ല, ഞാനൊരു സത്യം പറയാം. എന്നെ വിളിച്ചത് എന്നോട് അൻവരൊക്കെ പറഞ്ഞിരുന്നത്. അപ്പോൾ രസന ചേച്ചിക്ക് വെച്ചിരുന്ന ക്യാരക്ടറാണ് എനിക്ക് തന്നത്. ഓക്കെ, സോ താങ്ക് യു സോ മച്ച്. അതുകൊണ്ട് എനിക്കത് ചെയ്യാൻ പറ്റി. അപ്പം ഞാൻ, എനിക്ക് ലൈസൻസ് ഉണ്ടെങ്കിലും ഞാൻ
എറണാകുളത്ത് ഒരു മൂന്നാലഞ്ച് ആക്സിഡൻറ്റ്സ് ഉണ്ടാക്കിയതിന് ശേഷം എൻ്റെ വീട്ടിൽ നിന്ന് പറഞ്ഞു, മോളെ ഇനിയും ടു വീലർ ഓടിക്കണം എന്ന് പറഞ്ഞു. ടു വീലർ ഞാൻ ഒരു നാലഞ്ച് വർഷമായിട്ട് ഓടിക്കാതിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഇത് വരുന്നത്. അപ്പോൾ എന്നോട് പറഞ്ഞു ഓടിച്ച് പഠിക്കണം, പുറകിലെ നായികയായിരിക്കും എന്ന് പറഞ്ഞു. എനിക്ക് ആകെ ടെൻഷനായി, എനിക്ക് ഒറ്റയ്ക്ക് ഓടിക്കാനേ പറ്റത്തില്ല, ഇനിയും പുറകിലൊരാളെയും കൂടെ വെച്ചുകൊണ്ട്. എനിവേസ് ഒരാഴ്ച ഞാനൊന്ന് പ്രാക്ടീസ് ചെയ്തു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ആക്റ്റീവാണ്, ആക്റ്റീവ് ഭയങ്കര ഹെവിയാണ്, എൻ്റെ ഒരു സൈസിന് ആക്റ്റീവ് ഭയങ്കര ഹെവിയാണ്. ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം ഇടിച്ചു എല്ലാവരുടെയും. നമ്മളപ്പം ഏതോ ഒരു സീനിൽ ഞാനും വിനീതേട്ടനും മാത്രമുള്ള ഒരു സീനുണ്ട്. അപ്പോൾ ആ സീൻ കഴിഞ്ഞിട്ട് ഞാൻ വന്ന് അവിടെ സ്കൂട്ടറിൽ വന്ന് നിൽക്കുന്നു, വിനീതേട്ടനോട് കുറച്ച് കാര്യങ്ങൾ പറയുന്നു, സ്കൂട്ടർ എടുത്ത് ഭയങ്കര സ്പീഡിൽ പോകുന്നു. അവിടെ തൊട്ടപ്പുറത്ത് മോണിറ്റർ ഇരിക്കുന്നു, ഡയറക്ടർ ഇരിക്കുന്നു, അവരൊക്കെ ജസ്റ്റ് മിസ്സാണ്. ഞാൻ സ്കൂട്ടർ എടുത്തുകൊണ്ട് പോയതും ഞാൻ അലറി, കാരണം എൻ്റെ കയ്യിൽ നിന്ന് ഈ സാധനം പോയെന്ന് എനിക്ക് മനസ്സിലായി. എല്ലാവരും കൂടെ ചാടി വീട് പിടിച്ച്. എന്താണെങ്കിലും മേജറായിട്ടുള്ള പ്രശ്നമൊന്നും സംഭവിച്ചില്ല. പിന്നെ വെറുതെ നിന്നിരുന്നൊരു പോസ്റ്റിനെ ഞാൻ പോയി ഇടിച്ചു. ഭാഗ്യത്തിന് ഞങ്ങളുടെ നായികയ്ക്കൊന്നും പറ്റിയില്ല. നായിക എപ്പോഴും എൻ്റെ ബാക്കിലുണ്ട് കേട്ടോ. പക്ഷേ ഈ നായികയ്ക്ക് അറിയാം എനിക്കിങ്ങനെ ഒരു പ്രശ്നമുണ്ടെന്ന്. അതുകൊണ്ട് എപ്പോഴും ചാടാനായിട്ട് റെഡി ആയിട്ടാണ് നായിക ഇരിക്കുന്നത്. അപ്പോൾ രണ്ടു മൂന്ന് പ്രാവശ്യം സംഭവിച്ചപ്പോഴത്തേക്കും അവർക്ക് മനസ്സിലായി ചാടി ഇറങ്ങും. നായിക അപർണയാണ്, അപർണ ദാസ്. അപർണ ഞാൻ പ്രകാശനകത്ത് ഒരു റോൾ ചെയ്തിരുന്നു. അപ്പോൾ നായികയായിട്ട് ഫസ്റ്റ് ടൈമാണ് ചെയ്തത്. ഇപ്പോൾ എൻ്റെ വളരെ വളരെ അടുത്ത സുഹൃത്തായിട്ട് മാറി. ശരിക്കും ഒരു റിയൽ ലൈഫ്, ഞാനിത് നേരത്തെ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞു, പക്ഷേ എനിവേസ് ശരിക്കും ഒരു റിയൽ ലൈഫ് ശ്രീജ മാലതി. ശ്രീജ എന്നാണ് അപർണയുടെ പേര്. ശ്രീജ മാലതി റിലേഷനാണ് ഞങ്ങൾക്ക് ശരിക്കും. എന്ന് വെച്ചാൽ ശ്രീജയ്ക്ക് വേണ്ടിയിട്ട് അപർണ കുറച്ചൊരു സോഫ്റ്റ് സ്പോക്കൺ, കുറച്ച് സ്വീറ്റാണ്, ആരോടും അങ്ങനെ ഹാർഷായിട്ട് സംസാരിക്കത്തില്ല. എനിക്കങ്ങനെയൊന്നുമില്ല. ഞാൻ എനിക്കെന്തെങ്കിലും തോന്നി ഞാനതങ്ങ് പറയും. അപ്പോൾ ശ്രീജയ്ക്ക് വേണ്ടി സംസാരിക്കുന്ന മുഴുവൻ മാലതയാണ്. റിയൽ ലൈഫിലും അങ്ങനെ. അതെ, അല്ല അങ്ങനെ പറയാൻ പറ്റത്തില്ല. പിന്നെ വെരി ടാലന്റഡ് ഗേൾ, വെരി പ്രിറ്റി ഗേൾ. അപ്പം ഹോപ്പ്ഫുള്ളി വെരി താങ്ക് യു, താങ്ക് യു. അപ്പോൾ ഹോപ്പ്ഫുള്ളി യു നോ ഷീൽ ഗെറ്റ് മോർ ഓപ്പർച്യൂണിറ്റീസ്. ഇപ്പം മലയാള സിനിമയിലെ പുതിയൊരു നായിക കൂടെ വരികയാണ്. ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്തത് ആരുടെ കൂടെ ആക്ട് ചെയ്യുമ്പോഴാണ്? ഇതിനു മുമ്പ് മൂവീസ് ചെയ്തിട്ടുണ്ടല്ലോ. അതെ അതെ അതെ. ഓ, അങ്ങനെ ചോദിച്ചാൽ എല്ലാവരുടെയും കൂടെ ആക്ട് ചെയ്യുമ്പം അത് രസമാണ്. പക്ഷെ ഞാൻ ലവകുശയിലാണ് സീൻ ചെയ്തപ്പം ഞാനത് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. അപ്പോൾ അത് കാരണം ഫസ്റ്റ് ഓഫ് ആൾ അവിടെ വന്നിട്ടാണ് നീരജ് പറഞ്ഞു നമുക്കൊരു ഓൺ ദി സ്പോട്ട് നമുക്ക് ഇമ്പ്രൂവൈസ് ചെയ്തത് ചെയ്യാം. കാരണം ആ സീൻ ജസ്റ്റ് എഴുതി വെച്ചിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അവിടെ വന്ന് എൻ്റെ ഒരു ക്യാരക്ടറിനെ മാച്ച് ചെയ്ത് നീരജും ഞാനും കൂടെ ഡിസ്കസ് ചെയ്താണ് ആ സീൻ അങ്ങനെ ആയത്. അപ്പോൾ അത് ചെയ്തപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ കുറച്ച് ഓവർ ആക്ടിങ്ങും കുറച്ച് ഡ്രമാറ്റിക് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. വേറൊരു വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് അല്ലേ? അത് ഞാൻ നോക്കിയപ്പോ ഡി ജെ എൻ വി എന്നൊക്കെ പേര്. അതെ അതെ അതെ. ഇന്റർനാഷണൽ ഡി ജെ ഉണ്ട് അല്ലേ? ഉണ്ട് ഉണ്ട്, ഒരു ഹിപ്ഹോപ്പ് ഡി ജെ ഉണ്ട്. പുള്ളിക്കാരൻ എനിക്ക് കോപ്പിറൈറ്റ്സ് ഇതൊക്കെ അയച്ചായിരുന്നു, എന്റെ പേര് യൂസ് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാനൊരു ഫീമെയിൽ ലേഡി ഡി ജെ, പാവ ഇവിടെ കേരളത്തിൽ കൊച്ചിയിലെ ഒരു കൊച്ചു സ്ഥലത്ത് താമസിക്കുന്നു, നിങ്ങൾ വലിയ ഹിപ്ഹോപ്പ് ഡി ജെ അല്ലേ? പക്ഷേ പിന്നെ അങ്ങനെ ഉണ്ടായി, അങ്ങനെ ഉണ്ടായി. പക്ഷെ പിന്നെ കുഴപ്പമൊന്നുമില്ല. കാരണം എന്താണെന്നറിയോ, ഡി ജെ എൻ വി എന്ന് പറഞ്ഞിട്ട് അവരുടെ കുറെ അമേരിക്കൻസ് എന്റെ പേജ് ഒക്കെ ലൈക്ക് ചെയ്ത് എനിക്ക് മെസ്സേജ് ചെയ്യാനൊക്കെ തുടങ്ങി. അപ്പൊ മേ ബി ബിക്കോസ് ഓഫ് ദാറ്റ്. പക്ഷെ എന്നെ പുള്ളിക്കാരനെ കാണണം, ഒരു ബന്ധവുമില്ല. ഫോട്ടോ കാണുമ്പോഴെങ്കിലും ആൾക്കാർക്ക് മനസ്സിലാവത്തില്ലേ? ശരിയാ, ഞാൻ നോക്കിയാ. Give me some time, baby, 'cause you know, even when we're apart, I know my heart is still. DJing, ഞാന് സത്യം പറഞ്ഞാൽ ഐ വോണ്ടഡ് ടു ബിക്കം എ ഡാൻസർ. എന്ന് വെച്ചാല് വലിയ ക്ലാസിക്കൽ ഡാൻസിങ് ഒന്നുമല്ല കേട്ടോ. എനിക്ക് ഐ ഓൾവേസ് ലവ് ഡാൻസിങ്. അപ്പോൾ സ്കൂൾ ടൈം മുഴുവൻ എല്ലാത്തരം ഡാൻസിലും ഞാൻ കയറുമായിരുന്നു. നാടോടി നൃത്തം, മാർഗംകളി, ഒപ്പന, ഗ്രൂപ്പ് ഡാൻസ്, അത് ഇത് ഡാൻസ് എന്ന് പറഞ്ഞാൽ ഞാൻ അപ്പം ചാടി കയറും. പിന്നെ അത് കഴിഞ്ഞിട്ട് കുറച്ച് വലുതായി കഴിഞ്ഞ് കോളേജിലോട്ടൊക്കെ കയറിയപ്പോഴത്തേക്കും മറ്റേ സിനിമാറ്റിക് ഡാൻസ് അങ്ങനെയുള്ള
സോ ഐ വോണ്ടഡ് ടു ബിക്കം എ ഡാൻസർ. പക്ഷെ വീട്ടിൽ നിന്ന് സമ്മതിക്കത്തില്ല. ഓ, അപ്പം ഞാൻ വിചാരിച്ചു അങ്ങനെയാണെങ്കിൽ ബാക്കിയുള്ളവരെ ഡാൻസ് കളിപ്പിക്കുകയെങ്കിലും ചെയ്യാം. പിന്നെ ഐ ലവ് മ്യൂസിക്. സോ യാ, അങ്ങനെ ഇവിടെ വന്നപ്പോഴത്തേക്ക് എനിക്ക് പഠിക്കാനായിട്ടൊരു ചാൻസ് കിട്ടി. പഠിച്ചു, ഡിജെയിങ് പഠിച്ചു പഠിച്ചു പഠിച്ചു. അതിന് കോഴ്സ് ഉണ്ട്? കോഴ്സായിട്ടില്ല, പക്ഷേ ഇവിടെ ഏതൊക്കെയോ കോഴ്സ് എന്ന് പറഞ്ഞുണ്ടെന്ന് തോന്നുന്നു. പക്ഷെ ഞാൻ പഠിച്ച ഒരു ഡിജെയുടെ കീഴിലാണ്, ഡി ജെ ആർവി എന്ന് പറഞ്ഞിട്ട്. അപ്പം ഹീ ടോട്ട് മീ ഒരു ആക്ച്വലി ഒരു ഒന്ന് രണ്ട് മൂന്ന് മാസത്തിൽ പഠിക്കേണ്ടതാണ്. ഞാൻ എല്ലാ ദിവസവും ജോലി കഴിഞ്ഞ് അവിടെ പോയിരുന്ന് പഠിക്കും, ഉറങ്ങിപ്പോവും. ഞാൻ ഒരു രണ്ട് മൂന്ന് മാസത്തിൽ പഠിക്കേണ്ടത് ഞാൻ ഒരു ആറ് ഏഴ് എട്ട് മാസം എടുത്ത് ഉറങ്ങി ഉറങ്ങിയാണ് ഞാൻ ഡിജെയിങ് പഠിച്ചത്. പക്ഷേ നൗ ഇറ്റ്സ് ബ്രില്ലിയൻറ്റ്, ഐ ലവ് ഇറ്റ്. അതൊരു വേറെ ഒരു ഫീലാണ് ശരിക്കും. അതും പെൺകുട്ടികളെ ഈ ഒരു വളരെ കുറവാണ്. ചിലപ്പം എനിക്ക് തോന്നുന്നു എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിലെ ടാലന്റഡ് ആയിട്ടുള്ള ഒത്തിരി പെൺകുട്ടികളുണ്ട്, പക്ഷെ ഈ ഒരു ഫീൽഡ് എന്ന് പറയുമ്പോഴത്തേക്കും ഇറ്റ് ഡസൻറ്റ് ഹാവ് എ വെരി ഗ്രേറ്റ് നെയിം. ആൾക്കാർക്ക് ഫസ്റ്റ് ഓഫ് ഓൾ ഇതിനെ പറ്റിയിട്ട് ഒന്നും അറിയത്തില്ല. പിന്നെ പറയും ഓ ക്ലബിലാണ്, നൈറ്റ് ക്ലബ്സ്, എന്തുവാ ഇത്, അവിടുത്തെ അറ്റ്മോസ്ഫിയർ നല്ലതല്ല പെൺകുട്ടികൾക്ക് എന്നൊക്കെ പറഞ്ഞ അങ്ങനൊരു ചിന്താഗതിയുണ്ട്. പക്ഷേ ഐ തിങ്ക് മോർ വിമൻ ഷുഡ് കം ഇൻ ടു ഇറ്റ്. അങ്ങനെ ഉണ്ടോ നൈറ്റ് ക്ലബ്സിലെ സിറ്റുവേഷൻസും ഒക്കെ, അങ്ങനെ എന്തെങ്കിലും ഒരു ഹാർഷ് എക്സ്പീരിയൻസ് എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? നെവർ. ഞാൻ ഏറ്റവും പ്രൊട്ടക്റ്റഡ് ആയിട്ട് നിൽക്കുന്നത് ഞാൻ ആ ഡി ജെ കൺസോളിൻ്റെ മുകളിൽ നിൽക്കുമ്പോഴാണ്. കാരണം നമ്മൾ അവിടെ ഉണ്ട്, നമ്മുടെ ചുറ്റിനും ഒരു വലിയ കൺസോളുണ്ട്, ചില മിക്കവാറും സ്ഥലങ്ങളിൽ ബൗൺസേഴ്സ് ഉണ്ട്. അപ്പം ദ ഓൾ പ്രൊട്ടക്റ്റ് യു, ദർ ഇസ് നത്തിങ് ടു ബി വറീഡ് അബൌട്ട്. ഒരിക്കലും എനിക്കൊരു മോശം എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. ഇത് ബാക്കി ഇത് ഈ ഒരു ഫീൽഡിലേക്ക് വരാനുള്ള ആൾക്കാർക്ക്, പെൺകുട്ടികൾക്ക് ഒരു പ്രചോദനം ആവട്ടെ. ഇറ്റ്സ് എ ഹ്യൂജ് ഓപ്പർച്യൂണിറ്റി. എത്രത്തോളം മ്യൂസിക്കലി നമുക്ക് അത്രയും സെൻസ് വേണല്ലേ ഒരു ഡി ജെ ആകുമ്പോൾ? യെസ്, നമ്മൾ മ്യൂസിക് അപ്ഡേറ്റഡ് ആവണം. ഓഫ് കോഴ്സ് ഓഫ് കോഴ്സ്. എന്ന് വെച്ചാൽ നമ്മളിപ്പം പാട്ട് പാടണമെന്നോ അല്ലെങ്കിൽ പാട്ട് പാടാൻ പഠിക്കണമെന്നോ ഇൻസ്ട്രുമെന്റ്സ് പഠിക്കണം, പക്ഷേ യു നീഡ് ടു ഹാവ് എ ഗുഡ് സെൻസ് ഓഫ് മ്യൂസിക്. എന്ന് വെച്ചാൽ മോർ ദാൻ എനിത്തിങ്, ഇപ്പം ഒരു പാട്ട് കഴിഞ്ഞ് അടുത്തത് എന്തിലേക്ക് പോകണം എന്നുള്ളൊരു സെൻസ് വേണം. സോ ഐ തിങ്ക് ആസ് എ ഡാൻസർ, ഇഫ് യു എൻജോയ് ഡാൻസിങ്, നമുക്കത് മനസ്സിലാവും. ചിലപ്പോൾ നമ്മൾ ഭയങ്കര ഹെവി ആയിട്ടൊക്കെ ഡാൻസ് ചെയ്ത് വന്നിട്ട് പെട്ടെന്ന് വളരെ സ്ലോ ആയിട്ടുള്ള ഒരു മ്യൂസിക് പ്ലേ ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ ശേ കളഞ്ഞ്, എല്ലാം കളഞ്ഞു. സോ ഇറ്റ്സ് അബൌട്ട് കീപ്പിംഗ് അപ്പ് ദാറ്റ് എനർജി. ആൾക്കാരെ ഹൗ ക്യാൻ യു മേക്ക് ദം ഡാൻസ്? ആൻഡ് ഇറ്റ്സ് നോട്ട് എൻ ഈസി ടാസ്ക് കേട്ടോ. കാരണം എല്ലാവർക്കും മ്യൂസിക്കിനെ പറ്റിയിട്ട് ഒരു മിനിമം ലെവൽ ഓഫ് നോളജ് ഉണ്ട്. നമ്മൾ ഡി ജെയും ചെയ്യാനായിട്ട് കൺസോളിലോട്ട് കയറുമ്പോഴത്തേക്കും എല്ലാവരും അങ്ങ് ഡി ജെ ആകും, അത് പ്ലേ ചെയ്യൂ ഇത് പ്ലേ ചെയ്യൂ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ചുറ്റിനും ആൾക്കാർ. പക്ഷേ വാട്ട് പീപ്പിൾ ഷുഡ് റിയലൈസ് ഇറ്റ്, നമ്മൾ ഒരുപാട് പ്രിപ്പയർ ചെയ്തിട്ടാണ് വരുന്നത്. നമുക്ക് വി നോ ദ മ്യൂസിക്, വി നോ ഹൗ ടു ടേക്ക് ദ നൈറ്റ്. അപ്പം ജസ്റ്റ് ഗിവ് ഇറ്റ് സം ടൈം ആൻഡ് യു വിൽ ഹാവ് എ ഗ്രേറ്റ് ടൈം. അപ്പം എവിടെയെങ്കിലും സ്ഥിരമായിട്ട് ജോലി ചെയ്തിട്ടുണ്ടായിരുന്നോ ഡി ജെ ആയിട്ട്? ഞാൻ കൊച്ചിയിലെ ക്രൗൺ പ്ലാസയിലെ റെസിഡൻ്റ് ആയിരുന്നു കുറച്ച് നാള്. പക്ഷേ ഞാൻ ഈ ഡി ജെയിങ് മാത്രമല്ലല്ലോ, ഞാൻ ഈ ഇടയ്ക്കിടയ്ക്ക് ഷൂട്ട് പരിപാടി എന്നൊക്കെ പറഞ്ഞ് പോകുമ്പോഴത്തേക്കും എനിക്കത് കണ്ടിന്യൂ ചെയ്ത് പോകാനായിട്ടുള്ള ബുദ്ധിമുട്ട് കൊണ്ട് ദാറ്റ് ഗോട്ട് ഡ്രോപ്ഡ്. ഞാനിങ്ങനെ നന്ദിനിയുടെ ഇൻസ്റ്റാഗ്രാം നോക്കുമായിരുന്നു. ഓക്കെ, ഡ്രീമർ ആണല്ലേ? യെസ്, ഓഫ് കോഴ്സ്. വി ആർ ഓൾ ഡ്രീമേഴ്സ്. പകലാണോ അതോ രാത്രിയാണോ കൂടുതൽ സ്വപ്നം കാണുന്നത്? അതെ, എന്തുവാ നമ്മളെ എന്താ അബ്ദുൽ കലാം പറഞ്ഞിരിക്കുന്ന പോലെ, യു നോ ദോസ് ഡ്രീംസ് ദാറ്റ് യു ദാറ്റ് വോണ്ട് ലെറ്റ് യു സ്ലീപ്. സോ ദോസ് ആർ ദ ടൈപ്പ് ഓഫ് ഡ്രീംസ് ഐ ലൈക്ക്. എന്ന് വെച്ചാൽ യു വോണ്ട് ടു ഡു സോ മച്ച് ഇൻ ലൈഫ് that you know you keep dreaming that you don't want to sleep. Okay, so that's your dream. Enda nandinide ayyo, I have so many dreams. I want to do everything. I want to experience everything. I think I live for the experience. Appo ore pudhiya karyangal cheyumbodhu I'm like, oh, this is a new experience. That is what I live for. Okay, angane ee logathulla ella karyangalum cheythu theerkanam. Logathulla ella karyangalum adu nadakkathilla. സോ എനിക്ക് എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ എനിക്ക് ഇൻട്രസ്റ്റ് ഉള്ള എല്ലാ കാര്യങ്ങളും മാക്സിമം ട്രൈ ചെയ്യണം എന്നാണ് എൻ്റെ ആഗ്രഹം. സോ ഐ ആം ട്രൈയിങ് ടു ഡു ദാറ്റ്. ഐ എം ട്രൈയിങ് ഔട്ട് എവറിഥിങ് ദാറ്റ് ഐ വോണ്ട് ടു ഡു. ലെറ്റ്സ് സീ, ഹോപ്ഫുള്ളി. യെസ്, താങ്ക് യു. ഞാൻ വേറൊരു ഫോട്ടോ കണ്ടു ഇൻസ്റ്റയില്. ഓക്കെ, വെള്ളയും വെള്ളയൊക്കെ ഇട്ടിട്ട് ആരാണ്? സെൽഫ് ഡിഫെൻസിന് വേണ്ടിയാണോ?
ഇല്ല, സെൽഫ് ഡിഫെൻസിന് വേണ്ടിട്ടല്ലോ ഞാൻ സെൽഫ് ഡിഫെൻസ് എന്ന് വിചാരിച്ചല്ലേ പോയത്. ഓക്കെ, പറയുന്നത് കരാട്ടയെ പറ്റിയിട്ടാണ് കേട്ടോ. സോ ഞാൻ ആക്ച്വലി എൻ്റെ സെൻസൈയുടെ അടുക്കൽ, എന്നെ പഠിപ്പിക്കുന്ന സെൻസൈ, ജോണി സെൻസൈ, സെൻസൈയുടെ അടുക്കൽ യോഗ പഠിക്കാനാണ് പോയത്. പക്ഷെ യോഗ പഠിച്ചുകൊണ്ട് പുള്ളിക്കാരൻ കരാട്ടയും പഠിപ്പിക്കും. അപ്പോൾ എൻ്റെ ഒരു ബോഡി ലാംഗ്വേജും മൂവ്മെൻറ്റും ഒക്കെ കണ്ടപ്പോഴത്തേക്കും ഹി ഫെൽറ്റ് ദാറ്റ് ഐ മൈറ്റ് ബി ഗുഡ് ഫോർ കരാട്ടെ. അങ്ങനെ കരാട്ടയെ പഠിച്ചു തുടങ്ങി. ഒരു രണ്ട് മൂന്ന് ടൂർണമെൻറ്റിനൊക്കെ പോയി, ഇവിടെ എറണാകുളം ഡിസ്ട്രിക്ട് ചാമ്പ്യൻഷിപ്പിനൊക്കെ പോയി. അതിനെനിക്ക് ഗോൾഡ് കിട്ടി കേട്ടോ, പറ്റിപ്പോയതാണ്. പക്ഷെ അത് കഴിഞ്ഞിട്ട് പിന്നെ സ്റ്റേറ്റിന് പോയി കണ്ണൂര്. അത് കുറെ ഗോൾഡ് ഒന്നും കിട്ടിയില്ല, ഇടി മാത്രം കിട്ടിട്ട്. കിട്ടുമോ? ശരിക്കും കിട്ടും കരാട്ടയില്. ആ, നന്നായിട്ട് കിട്ടും. നമ്മൾ ആക്ച്വലി നോ മിനിമം കോൺടാക്ട് ആണ്, കോൺടാക്ട് പാടില്ല എന്നാണ്. പക്ഷേ ഞാൻ പോയ ടൂർണമെന്റിന് എനിക്ക് നല്ല ഇടി കിട്ടി. അപ്പോൾ അങ്ങനെ. പക്ഷേ ഇറ്റ്സ് എ ഗ്രേറ്റ് എക്സ്പീരിയൻസ്, ഭയങ്കര രസമാണ്. വൺ, നമ്മൾ ഫിസിക്കലി ആക്റ്റീവായിട്ടിരിക്കും, ഫിറ്റായിട്ടിരിക്കും. പിന്നെ അഗെയിൻ ഇറ്റ്സ് എ ന്യൂ എക്സ്പീരിയൻസ്. അത് നമ്മുടെ ഈ ഒരു ഫീൽഡുമായിട്ട് യാതൊരു ബന്ധമില്ലാത്തൊരു ഇതാണ്. പിന്നെ ഐ വുഡ് ലവ് ടു ഡു എൻ ആക്ഷൻ ഫിലിം സം ഡേ. അപ്പൊ അതിനു മുമ്പ് കരാട്ടയൊക്കെ പഠിച്ചു വെക്കാം. ആക്ഷൻ ഫിലിം ചെയ്യാനായിട്ട് ഒരു ചാൻസ് കിട്ടുകയാണെങ്കിൽ ആങ്കറിംഗിലാണ് ഞാൻ തുടങ്ങിയത്. സോ ഐ തിങ്ക് ദാറ്റ് ഈസ് മൈ സ്റ്റെപ്പിംഗ് സ്റ്റോൺ ഇൻ ടു ദിസ് ഹോൾ ഫീൽഡ്. അഗെയിൻ, ആങ്കറിംഗ് ചെയ്യും എന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. ഒരു ഒരു ദുർബല നിമിഷത്തിൽ ഒരു എൻ്റെ, ഞാൻ ആക്ച്വലി ഒരു സമ്മർ ക്യാമ്പിൽ പഠിപ്പിക്കാൻ പോയി ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് ടീച്ചറായിട്ട്. കൊച്ചു പിള്ളേർ അല്ല, അവരൊക്കെ നമുക്ക് പറ്റിക്കാമല്ലോ കുഞ്ഞു കുഞ്ഞ്. അപ്പം അതിൻ്റെ ഫിനാലേക്ക് ആങ്കറിനെ കിട്ടിയില്ല. അപ്പം എന്നോട് പറഞ്ഞു, അതിൻ്റെ ഓണർ പറഞ്ഞു, പ്ലീസ് നന്നായിട്ട് പറ്റും പറ്റും. അപ്പം എന്നോട് ആരെങ്കിലും ഈ പറ്റും പറ്റും എന്നൊക്കെ ഒരു മൂന്നാലഞ്ച് പ്രാവശ്യം വന്നാൽ എനിക്കൊരു കോൺഫിഡൻസ് വരും. അങ്ങനെ ചാടി കയറി ചെയ്തതാണ്. അത് കഴിഞ്ഞ് പിന്നെ എനിക്കും തോന്നി കുഴപ്പമില്ല, പറ്റുമായിരിക്കും. പിന്നെ അവിടെ നിന്ന് റേഡിയോയിലോട്ട് ജോയിൻ ചെയ്തു. ദുബായിലെ റേഡിയോയിലായിരുന്നു ആദ്യം, അത് കഴിഞ്ഞിട്ട് ഇവിടെ കൊച്ചിയിൽ വന്ന് റേഡിയോയിൽ ജോയിൻ ചെയ്തു. പിന്നെ ദെൻ സിനിമ, ഫിലിം അല്ല, ടി വി ആയി, പിന്നെ ഫിലിമായി. സോ ഒരു ഗ്രാജുവൽ പ്രോഗ്രഷൻ. ഇപ്പോഴും ആങ്കറിംഗ് പക്ഷേ ചെയ്തുകൊണ്ടിരിക്കുന്നു. യെസ്, യെസ്. ചെയ്തുകൊണ്ടിരുന്നത് ഇന്റർവ്യൂ ഷോസ് ആണ്. ഇന്റർവ്യൂസ് ആണ് ഞാൻ ഏറ്റവും കൂടുതൽ ചെയ്തിട്ടുള്ളത്. ഓക്കെ, എത്ര ഇന്റർവ്യൂസ് ചെയ്തിട്ടുണ്ടാവും? അയ്യോ, ഇപ്പം ഐ ഡോണ്ട് നോ. ഞാൻ റേഡിയോയിൽ ഉണ്ടായിരുന്ന സമയം തൊട്ട് ഞാൻ ഇൻ്റർവ്യൂസ് ചെയ്യാൻ തുടങ്ങിയാണ്. ഇപ്പോൾ കുറേ വർഷങ്ങളായി ആക്ച്വലി ഇൻ്റർവ്യൂസ് ചെയ്യാൻ തുടങ്ങിയത്. സോ ഐ ഹാവ് ലോസ്റ്റ് ട്രാക്ക് ഓഫ് ടൈം. ഒരുപാട് പേര് ഇപ്പോൾ സെലിബ്രിറ്റീസ് ഒരുപാട് പേര് ആയിട്ട് സംസാരിക്കാനും ഇൻട്രാക്ട് ചെയ്യാനുള്ള ഒരു സ്പേസ് ഉണ്ടായിട്ടുണ്ടാവും. ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്തതും അതല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഇൻസ്പയർഡ് ആയിട്ട് ലൈഫിലേക്ക് എടുത്ത ആരുടെങ്കിലും ടോക്ക് ഉണ്ടോ? അങ്ങനെ ചോദിച്ചാൽ അത്, ഈ ഇൻ്റർവ്യൂസിൻ്റെ ഒരു ഗുണം എന്താന്ന് വെച്ചാൽ എല്ലാവരുടെയും എക്സ്പീരിയൻസ് യു ക്യാൻ ഷെയർ ഇറ്റ് ആൻഡ് യു ക്യാൻ എക്സ്പീരിയൻസ് ഇറ്റ്. അപ്പോൾ ഐ ഹവ് ഗോട്ടൺ ഫ്രം എ ലോട്ട് ഓഫ് പീപ്പിൾ. നല്ല നല്ല ഒരുപാട് ഇൻ്റർവ്യൂസ്, നല്ല നല്ല ഒരുപാട് മെസ്സേജസ് ഒരുപാട് പേരുണ്ട്. എനിക്കങ്ങനെ ഒരാളെ സ്പെസിഫിക് ആയിട്ട് സത്യം പറഞ്ഞാൽ എടുത്തു പറയാൻ പറ്റത്തില്ല. സോ സോ മെനി, ഓൾ ഓഫ് ദം ഹാവ് ബീൻ റിയലി ഗ്രേറ്റ്. ഏറ്റവും ഓർത്തിരിക്കണത് ഏതാ? ഓർത്തിരിക്കുന്നത് എന്തുകൊണ്ടോ എൻ്റെ മനസ്സിൽ ഞാൻ ഓർത്തിരിക്കുന്നത് ജോയ് മാത്യു സാറിനെ ഇൻ്റർവ്യൂ ചെയ്തതാണ്. അത് ഷട്ടർ കഴിഞ്ഞിട്ട് ഉടനെ. ഒരു രക്ഷയില്ലാത്ത മനുഷ്യനാണ് കേട്ടോ. അതും നമ്മൾ സംസാരിച്ചു തുടങ്ങിയത് അമ്മയറിയാൻ, ജോൺ എബ്രഹാമിൻ്റെ സിനിമയിലെ നായകൻ. അപ്പം ആ ഒരു കാലം എന്നൊക്കെ പറയുന്നത് നമുക്കൊരു ഗോൾഡൻ പീരീഡാണ് ഇപ്പം നാം ജീവിച്ചിരിക്കുന്നത്. അപ്പോൾ അതിനെ പറ്റിയിട്ടൊക്കെ അറിയാമെന്ന് പറയുന്നത് നമുക്ക് ഭയങ്കര ഒരു ഫാസിനേഷനാണ്. പുള്ളിക്കാരാണെങ്കിൽ ഒരുപാട് സംസാരിക്കും, വളരെ എൻ്റർടൈനിങ് ആയിട്ട് സംസാരിക്കും, പിന്നെ ഭയങ്കര ഓപ്പണായിട്ട് സംസാരിക്കും. എല്ലാം കഴിഞ്ഞിട്ട് പുള്ളിക്കാരൻ എന്നോട് പറഞ്ഞു, അതെ നീ ചോദിച്ചപ്പം ഞാൻ ആവശ്യമില്ലാത്ത കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു, അതൊക്കെ കട്ട് ചെയ്തിട്ട് വേണം വിടാൻ. കാരണം ചില കോൺവെർസേഷൻസ് ഉണ്ടല്ലോ, ചില ആൾക്കാരുമായിട്ട് നമ്മൾ ഭയങ്കരമായിട്ട് കണക്ട് ആവും, പിന്നെ ആ കോൺവെർസേഷൻ വേറെ ലെവലിലേക്ക് പോകും. നമ്മൾ റെക്കോർഡ് ചെയ്യാന്നുള്ള കാര്യമൊക്കെ മറന്നു. അതെ. സോ ജോയ് മാത്യു സാറിൻ്റെ ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത ഒരു ഇൻ്റർവ്യൂ ആണ്. പക്ഷേ ദെൻ എവ്രിബഡി ഐ ഹാഡ് ലൈക്ക് റിയലി ഗുഡ് ഇൻ്റർവ്യൂസ്. ഓക്കെ.
ഞാൻ ഇന്റർവ്യൂ ചെയ്തത് എങ്ങനെയുണ്ട്? ആ കുഴപ്പമില്ല, കുറച്ചും കൂടെ ഒക്കെ ഇമ്പ്രൂവ് ചെയ്യാനുണ്ട് തീർച്ചയായും. ചേച്ചി എന്നെക്കാട്ടിലും മുമ്പേ ഇൻഡസ്ട്രിയിൽ വന്ന ആളാണ്. യു ഹാവ് സോ മച്ച് ഓഫ് എക്സ്പീരിയൻസ് ആൻഡ് യു ആർ ഡൂയിങ് ഗ്രേറ്റ് ആൻഡ് യു ആർ വെരി ഗ്രേസ്ഫുൾ. ഞാൻ സി എന്റെ ഇന്റർവ്യൂസ് ചിലപ്പം ഇറ്റ് മൈറ്റ് ഹാവ് ഡിഫറെന്റ് എനർജി, പക്ഷേ യു ആർ എ വെരി ഗ്രേസ്ഫുൾ ഹോസ്റ്റ്. So I really like that about you. Maybe chalapam ee interview nu njan adayirikkum, I might be taking it with me. Oh. To be more graceful in an interview. Enikku vaakkugal illa. Thank you so much for that. Nalla nalla experiences undavatte, manoharam nalla adivuli aayittu potte. Thank you so much. All prayers and sincere wishes. Thank you so much. Thanks a lot.